ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. നിങ്ങൾ ആരെങ്കിലും ചെറുപ്പകാലത്ത് ബോഡി ഷേമിംഗ് അനുഭവിച്ചിട്ടുണ്ടോ? ബോഡി ഷേമിങ്ങിന് ഇരയായിട്ടുണ്ടോ? ഞാനൊരു ഇരായിരുന്നു കേട്ടോ, ചെറിയൊരു ഇരയായിരുന്നു ഞാൻ. ആ കഥ ഞാൻ പിന്നീട് പറയാം, രണ്ടാമതായി പറയാം. ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ ഇപ്പോഴത്തെ ഒരു പ്രശ്നമാണ്. സത്യം പറഞ്ഞാൽ എൻ്റെ അല്ല, എന്താ പറയുക, ഏതൊക്കെയോ നാട്ടിലുള്ള ഏതൊക്കെയോ ചില ആൾക്കാർക്കുള്ള ഒരു പ്രശ്നമാണ്. അതായത് ഇത് ഈ പല്ലിൻ്റെ വിടവാണ് അവർക്ക് പ്രശ്നം. എന്നിൻ്റെ വായി അപ്പോൾ നിങ്ങളെ കൊണ്ട് മനസ്സ് മാറി ജയിക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ എന്താക്കുന്നു. അതായത് എന്താ പറയുക, ചെറുപ്പകാലത്ത് സത്യം പറഞ്ഞാൽ എനിക്ക് ഈ പല്ലിൻ്റെ വിടവ് ഒരു ഭാഗ്യമാണെന്ന് എല്ലാവരും പറയാം. കുടുംബക്കാരൊക്കെ പറയും സായിൻ്റെ പല്ലിന് നല്ല ഇടയുണ്ട്, തിന്നാൻ നല്ല ഭാഗ്യം ഉണ്ടാവുന്നു. അപ്പം ഞാൻ നല്ല ഭാഗ്യവതി എന്നാണ് വിചാരിച്ചിരിക്കുന്നത്. എല്ലാവരോട് പറയൂ, നിങ്ങളൊന്നും പല്ലിൻ്റെ ഇടയിൽ, നിങ്ങൾക്കൊന്നും പല്ലിൻ്റെ ഇടയിൽ തിന്നാൻ ഭാഗ്യമില്ല, എനിക്ക് നല്ല തിന്നാൻ ഭാഗ്യം ഉണ്ടാവും. അങ്ങനെ വിചാരിച്ച് നടന്നിരുന്ന ഒരു ഭാഗ്യവതി എന്ന് വിചാരിച്ച് നടന്നിരുന്ന എന്നെയാണ് ഈ കുറച്ച് ആൾക്കാർ ചേർന്നിട്ട് ഒരു വികലാംഗമാക്കി തീർത്തത്. നിങ്ങളത് ഈ കമൻറ്റ് നോക്ക്, ഇതിൽ കാണുന്ന ആ കമൻറ്റ് നിങ്ങളൊന്ന് നോക്ക്. ഈ കമൻറ്റ് സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യം ഇഗ്നോർ ചെയ്ത് വിട്ടതാണ്. അതായത് ഒരു സൊസൈറ്റിയിൽ എല്ലാവരും ഒരുപോലെ ആയിരിക്കില്ല എന്നാൽ നമുക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ഞാനത് ഇഗ്നോർ ചെയ്ത് വിട്ടതാണ്. പക്ഷെ പിന്നെ ഒരു പ്രാവശ്യം കൂടി കണ്ടപ്പോൾ അതിന് ആ ഒരു കമൻറ്റിന് എത്രയോ ലൈക്കുകൾ ഇങ്ങനെ കൂടിക്കൂടി വരിക. അപ്പോൾ എനിക്ക് മനസ്സിലായി ആ ഒരു കമൻറ്റ് ഇട്ട ആളെ പോലെ തന്നെ ചിന്തിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഈ ഒരു കമൻറ്റ് മാത്രമല്ല കേട്ടോ, ഇതുപോലുള്ള ഒരുപാട് കമൻറ്റ്സ് വന്നിട്ടുണ്ട്. ഞാനൊന്ന് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടി ഈ കമൻറ്റ് ഇട്ടതാണ്, ഞാൻ കാണിച്ചു തരാം. അപ്പോൾ എനിക്ക് മനസ്സിലായി ഈ ആളെ പോലെ തന്നെ ചിന്തിക്കുന്ന ഒരുപാട് പേരുണ്ട് എന്ന്. അല്ലേ, ഞാൻ ചോദിക്കട്ടെ, ഇപ്പം നമ്മളൊരു വിദ്യാഭ്യാസത്തിൻ്റെ പേരിൽ, അല്ലെങ്കിൽ നമുക്ക് കഠിനാധ്വാനം ചെയ്തൊരു ജോലി കിട്ടിയതിൻ്റെ പേരിൽ നമുക്ക് വേണമെങ്കിൽ അഭിമാനിക്കാം, അതിലും അഹങ്കരിക്കാൻ നമ്മൾ പാടില്ല എന്നാണ്, നമുക്ക് അഭിമാനിക്കാം. പക്ഷെ ഒന്നുമല്ലാത്ത, സ്വന്തമായി ഉണ്ടാക്കിയതല്ലാത്ത ഒരു ശരീരത്തിൻ്റെ പേരിൽ നാളെ ചിലപ്പോൾ ഒരു ചെറിയൊരു പുഴു വന്ന, ചെറിയ എന്തെങ്കിലും സംഭവിച്ച തീരാവുന്ന ഒരു ശരീരത്തിൻ്റെ പേരിൽ ഈ അഹങ്കരിക്കുന്ന മനുഷ്യന്മാരെ എന്താല്ലോ പറയുക. അതായത് ഇത്രയൊക്കെ നമ്മൾ സമൂഹത്തിൽ, നമ്മുടെ ലോകം എത്രയോ മാറിയിട്ടാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇന്ന് കാണുന്നവരെ നാളെ കാണുന്നില്ല, അങ്ങനത്തെ ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിച്ചു പോകുന്നത്. അപ്പോഴും എന്തെങ്കിലും, അതായത് ആൾക്കാരൊന്ന് കുത്തി, ആൾക്കാരൊരു കുറവ് കാണിച്ചെന്ന് വേദനിപ്പിക്കുമ്പോൾ അവർക്കൊരു എന്താ ഒരു സുഖം, ഞങ്ങളെന്തെല്ലാം തികഞ്ഞവരെന്നാ. ഇന്ന് ഈ തികഞ്ഞവരെന്ന് പറയുന്നവർ നാളെ അവർക്ക് എന്ത് സംഭവിക്കുന്ന പോലും അവർക്ക് പോലും അറിയില്ല. എന്നിട്ടാണ് ഇങ്ങനെ പറയുന്നത്. എനിക്ക് എൻ്റെ പല്ലിൻ്റെ ഈ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ എനിക്കൊരു ബ്രേസ് ഇട്ടാൽ തീരാവുന്ന പ്രശ്നമാണ്. എനിക്കത് ഇതുവരെ ഒരു പ്രശ്നമായിട്ട് തോന്നിയിട്ടേ ഇല്ല. ആ തോന്നാത്തടത്തോളം കാലം ഞാനതിനെക്കുറിച്ച് ചിന്തിക്കണമായിരുന്നില്ല. പക്ഷെ ഇനി നാളെ എനിക്ക് ഭാവിയിൽ എനിക്കതൊരു പ്രശ്നമായി തോന്നിയാൽ ചിലപ്പോൾ ഞാനതൊരു ബ്രേസ് ഇടും. അത് എൻ്റെ മാത്രം എൻ്റെ വ്യക്തിപരമായ കാര്യം. എൻ്റെ ശരീരം എനിക്കൊരു ഭാരമാവാത്തടത്തോളം, എനിക്കൊരു പ്രശ്നമല്ലാത്തടത്തോളം കാലം അതിനെ ചൊല്ലി നാട്ടുകാരെന്തിനാണ് വിഷമിക്കുന്നതില്ലേ. എന്ത് പറയാനാ. ഇപ്പം നിങ്ങൾ പറയും ആ പിന്നെ ഓരോ വീഡിയോ ഇട്ടാൽ നിങ്ങൾക്ക് എല്ലാം പോസിറ്റീവ് കമൻസ് മാത്രമേ കിട്ടുള്ളൂ, നെഗറ്റീവ്സും കിട്ടൂലേ. ഓക്കെ, നിങ്ങൾ നെഗറ്റീവ്സ് കമൻറ്റ് ഇട്ടോ, നോ പ്രോബ്ലം. കാരണം നിങ്ങളിലുള്ളതേ നിങ്ങൾക്ക് തരാൻ പറ്റുള്ളൂ. നിങ്ങളിലുള്ള നെഗറ്റീവ്സ് നിങ്ങൾ തന്നോ, നോ പ്രോബ്ലം. പോസിറ്റീവ് ഉള്ളവർ പോസിറ്റീവ് തരും, അത് കാര്യമുള്ളതല്ല. അത് ഞാൻ ആ ഒരു നിങ്ങളിലുള്ളത് നിങ്ങൾ തരുന്നു, പാവം നിങ്ങളെ പറഞ്ഞിട്ട് എന്താ എന്ന് ഞാൻ വിചാരിക്കുള്ളൂ. പക്ഷേ അത് യൂട്യൂബ് വീഡിയോയുടെ കാര്യം. പക്ഷെ ഒരു മനുഷ്യനെ യൂട്യൂബ് വീഡിയോൻ്റെ കണ്ടിനെ കുറിച്ചിട്ടോ കണ്ടന്റിൻ്റെ എന്തിനെ കുറിച്ചോ നിങ്ങൾക്ക് പറയാം. പക്ഷെ ഒരു മനുഷ്യനെ, ഞാൻ മാത്രമല്ല, ഞാനിപ്പോൾ ജസ്റ്റ് ഇതൊന്ന് തുറന്ന് പറയുന്നുള്ളൂ, എത്രയോ പേര് ഇതിന് ഇങ്ങനെ ഒരു കാരണങ്ങൾ ഇരയാവുന്നുണ്ട്. എനിക്കിതൊരു വലിയ കാര്യമായിട്ട് തോന്നിയിട്ടില്ല. ഞാനത് ഈ ചെവിയിൽ കേട്ട് ഈ ചെവിയിൽ വിടും, നോ പ്രോബ്ലം. പക്ഷെ ഇങ്ങനെയുള്ള ആൾക്കാരൊന്ന് ജസ്റ്റ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവരെ ഒന്ന് അവർക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്, നിങ്ങൾ ഒന്നുമല്ല. അതായത് നിങ്ങളുടെ ശരീരം നിങ്ങളുടേതേ അല്ല, നിങ്ങൾ ഉണ്ടാക്കിയതല്ല. പോകുമ്പോൾ നിങ്ങൾ ഈ ശരീരം എന്താ പറയുക, നിങ്ങൾ ഇന്ന് ഇപ്പം ഈ കാണുന്ന ശരീരം നാളെ നിങ്ങൾക്ക് ഉണ്ടാവുമെന്ന് ഉറപ്പില്ല. അതുകൊണ്ട് പിന്നെ ഒരാളെ കളിയാക്കി ചിരിക്കുമ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കുക, ആൾ അത് അതുകൊണ്ട് എത്രമാത്രം വേദനിക്കുന്നുണ്ടാവും, എത്രമാത്രം സങ്കടപ്പെടുന്നുണ്ടാവും. കാരണം ചിലപ്പോൾ നിങ്ങളെ മുന്നിൽ ആൾ അഭിമാനം തകരണ്ടാന്ന് പറഞ്ഞ് ചിരിച്ചു നിൽക്കും, പക്ഷെ മനസ്സിൻ്റെ ഉള്ളിൽ കരയുന്നുണ്ടാവും. നമ്മൾ എന്തായാലും നമ്മൾ ഈ ഒരു കാലത്ത്, ഈ ഒരു കാലഘട്ടത്തിലൂടെ, ഇത്ര ഒരു പ്രശ്നമുള്ളൊരു കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾ അറ്റ്ലീസ്റ്റ് ചിന്തിക്കേണ്ടത് അറ്റ്ലീസ്റ്റ് ഒരു ചിരി ഒരാൾക്ക് കൊടുക്കുക എന്നുള്ളതാണ്. ഒരു മനുഷ്യന്മാരെ ഒരു ചിരിപ്പിക്കുക എന്നുള്ളതല്ലാണ്ട് പിന്നെ ആ മനുഷ്യൻ എത്രത്തോളം വേദനിപ്പിക്കുക എന്നുള്ളതല്ലല്ലോ നമ്മൾ ഈ ഒരു ഈ മീൻസ് പ്രത്യേകിച്ചിട്ടും ഇന്നോ നാളെയോ എന്ന് പറഞ്ഞ് ജീവിക്കുന്ന ഒരു കാലത്തിലാണ് നമ്മൾ, കാലത്തിലൂടെയാണ് നമ്മൾ എല്ലാവരും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ. ഇനി ഞാൻ രണ്ടാമത്തെ കാര്യം പറയാം. രണ്ടാമത് ഞാൻ ചെറുപ്പകാലത്ത് അനുഭവിച്ചു എന്ന് പറഞ്ഞാൽ ആ കാര്യം പറയാം. അതായത് എനിക്ക് ചെറിയ മുടിയായിരുന്നു, ചെറിയ മുടി, വലിയ തടിയില്ലാത്ത ചെറിയ മുടി. എനിക്ക് എന്നെ ഒരാൾ കളിയാക്കത്തിടത്തോളം ആ ചെറിയ മുടി എനിക്കൊരു പ്രശ്നമായിട്ടേ തോന്നിയിട്ടില്ല. കാരണം നമ്മൾ ചെറുപ്പകാലം പ്രത്യേകിച്ച് ടെൻഷൻ ഒന്നും അടിച്ച് ജീവിക്കാത്ത ഒരു കാലമാണ് ചെറിയ കാലം. 14 വയസ്സ് വരെയാണ് നമ്മുടെ സ്കൂൾ ജീവിതം. ആ സ്കൂൾ ജീവിതത്തിൻ്റെ ഇടയിൽ നമുക്ക് അത്ര ടെൻഷൻ അടിക്കാനൊന്നും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെ എന്താ പറയുക, ഞാൻ എന്ന് പറഞ്ഞാൽ സ്കൂളിൽ ഓൾറൗണ്ടറായിരുന്നു, ക്ലാസ് ലീഡറായിരുന്നു, അതേപോലെ സ്കൂൾ ചെയർപേഴ്സൺ, അങ്ങനെ എല്ലാത്തിലും ഉണ്ടായിരുന്നു. പിന്നെ യുവജനോത്സവത്തിലൊക്കെ എല്ലാത്തിലും കോമ്പറ്റീഷനിലൊക്കെ പങ്കെടുക്കും. അപ്പോൾ നമ്മൾ മുടി ഒപ്പനൊക്കെ ആകുമ്പോൾ നമ്മൾ മുടി ഇങ്ങനെ പിന്നിയിടും. അപ്പോൾ ആ മുടി കാണുമ്പോൾ
പിള്ളേർ ചിരിക്കും, കുറേ പിള്ളേർ ചിരിക്കും കേട്ടോ. ഒന്ന് ചിരിക്കുന്നത് ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരിക്കും, ഒപ്പന കളിക്കുമ്പോൾ കൂട്ടത്തിലുള്ളവർ ആയിരിക്കും ചിരിക്കും കേട്ടോ. ചിരിക്കുമ്പോൾ ഞാൻ അവരുടെ മുമ്പിൽ അവർ ചിരിക്കുമ്പോൾ എനിക്കറിയാം എനിക്ക് നല്ല മനസ്സ് വേദനിക്കും, പക്ഷെ ഞാനത് പുറത്ത് കാണിക്കില്ല. പുറത്ത് കാണിച്ചാൽ കാണിച്ചിട്ട് കാര്യമില്ല, വേണമെങ്കിൽ എനിക്ക് അവരെ തിരിച്ച് കളിയാക്കാം. കാരണം ഞാൻ കൂട്ടത്തിൽ പഠിക്കുന്ന ഒരാളാണ്, ആ ഈ ഞാൻ പറഞ്ഞ കുട്ടികൾ എന്ന് പറഞ്ഞാൽ പഠിത്തത്തിൽ കുറച്ച് പിറകിലാണ്. എനിക്ക് വേണമെങ്കിൽ അവരെ അതിൻ്റെ പേരിൽ കളിയാക്കാം. ഇപ്പം നിങ്ങൾ പറയും ആ പിന്നെ അത് ചെറിയ പിള്ളേരല്ലേ, അവർ കളിയാക്കുന്നതിന് ഇപ്പം ഇത്ര കാര്യമായി പറയുന്നില്ല. അപ്പോഴോ അങ്ങനെയല്ല, ആ സമയത്ത് ഞാനും ചെറുതായിരുന്നു, അവരെ ഒരു ഏജായിരുന്നു, അവർ കളിയാക്കുന്ന പോലെ വേണമെങ്കിൽ എനിക്കും തിരിച്ച് കളിയാക്കാം. അപ്പോൾ എനിക്കും അങ്ങനെ അവരെ മനസ്സിനെ മുറിവേൽപ്പിക്കാം. എന്തോ എനിക്കങ്ങനെ അങ്ങനെ ആ സമയത്ത് അങ്ങനെ ചെയ്യാനേ തോന്നിയിട്ടില്ല, ഞാൻ ചെയ്തിട്ടില്ല. പക്ഷെ ആ ഒരു മുറിവ് സത്യം പറഞ്ഞാൽ അന്ന് എൻ്റെ മനസ്സിനേറ്റ ആ ഒരു മുറിവ് ഇത്ര ഒരു ഏജായിട്ടും ഈ ഒരു ടൈമായിട്ടും എൻ്റെ മനസ്സിൽ നിന്ന് ഉണങ്ങിയിട്ടേ ഇല്ല. ഇപ്പോഴും എൻ്റെ മനസ്സിൽ അതൊരു വേദനയാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ മൂത്ത മോളെ മുടി ഇങ്ങനെ വലുതായിട്ട് ഞാൻ വളർന്നുമ്പോൾ എല്ലാവരും എന്നോട് ചോദിക്കും, ആ ഇത്ര ചെറിയ പ്രായത്തിൽ എന്തിനാ മുടി കട്ടയാണ് ഇങ്ങനെ വളർത്തുന്നത്? ഞാൻ പറഞ്ഞല്ല അവിടെ ഇക്കട്ടെ. കാരണം ആ ഒരു നമുക്ക് ആ ഒരു അനുഭവിച്ച ആ ഒരു വേദനയായിട്ട് ഞാനത് ചെറിയ അവളെ ചെറിയ 4-5 വയസ്സുള്ള സമയത്ത് അവളെ മുടി കട്ട് ചെയ്തതല്ലാണ്ട് പിന്നെ അതിനുശേഷം ഞാൻ മുടി കട്ട് ചെയ്തിട്ടേ ഇല്ല. ചിലപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ പഠിക്കുന്ന പിള്ളേർ ചെറുപ്പത്തിൽ അറിയാത്ത ഇതുകൊണ്ടായിരിക്കും അവർ നമ്മളെ പരിഹസിക്കുന്ന കളിയാക്കുന്നത്, പക്ഷെ അവരുടെ പാരൻസ് അതെന്തായാലും കാണും. ഇപ്പം എൻ്റെ മക്കൾ മറ്റുള്ളവരെ കളിയാക്കുന്നത് നമ്മൾ കണ്ട അത് അങ്ങനെ അല്ല, അതങ്ങനെ പാടില്ല, അങ്ങനെ ചെയ്യരുതെന്ന് തിരുത്തി കൊടുക്കാൻ നമ്മൾ തയ്യാറായ വേറൊരു കുട്ടി അതിൻ്റെ പേരിൽ വേദനിക്കില്ല അല്ലേ. അന്ന് ചിലപ്പം നിങ്ങളോട് ഞാൻ ചിലപ്പോൾ പറയുമ്പോൾ നിങ്ങൾക്കതൊരു ചെറിയ ഒരു വേദനയായിട്ടായിരിക്കും ഫീൽ ചെയ്യുന്നത്, പക്ഷെ എനിക്ക് അങ്ങനെയല്ലായിരുന്നു. എനിക്കത് നന്നായിട്ട് എന്നെ ഹേർട്ട് ചെയ്തിരുന്നു. കാരണം പഠിക്കുക, പഠിച്ച് ഉഷാറാവുക അതെന്നെ കൊണ്ട് പറ്റും, ജോലി നേടുക അതെന്നെ കൊണ്ട് പറ്റും, പക്ഷെ മുടി അതൊക്കെ അല്ല തരുന്നതാണ്, പടച്ചോൻ തരുന്നതാണ്, അത് നമ്മൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല അതിൽ. അപ്പോൾ ആ പടച്ചോൻ തരാത്തൊരു കാര്യത്തിൻ്റെ പേരിൽ നമ്മളെ ഒരാൾ കളിയാക്കുമ്പോൾ അപ്പോഴെന്ന് പറയാം, ഇപ്പോൾ എന്ന് പറയുമ്പോൾ ചെറിയ മുടി വലിയ മുടി അതൊന്നും ആർക്കും വലിയ പ്രശ്നമുള്ള കാര്യമല്ല, അപ്പോഴെന്നൊക്കെ പറയുമ്പോൾ വലിയ മുടിയാണ് എല്ലാവരും വലിയ അതിനെ ഹൈലൈറ്റ് ആയിട്ട് കാണിക്കുക. അപ്പോൾ ആ സമയത്ത് അത് എനിക്ക് നല്ല വേദന വേദന എനിക്ക് കിട്ടിയ ഒരു കാര്യമായിരുന്നു അത്. അപ്പോൾ ഇപ്പോൾ ആ കുട്ടികളൊക്കെ എൻ്റെ കൂടെ പത്തിരി പഠിച്ച ആ കുട്ടികളൊക്കെ ഇപ്പം എൻ്റെ നല്ല ഫ്രണ്ട്സാണ് അപ്പോഴും ഫ്രണ്ട്സ് തന്നെയായിരുന്നു. അപ്പോൾ എല്ലാവർക്കും എന്താ പറയുക ആ ഒരു ഏജിൻ്റെ ഒരു പ്രശ്നമൊക്കെ ആയിരിക്കാം. ഇപ്പോഴ് നമ്മൾ എല്ലാവരും ഒന്നിച്ചിട്ടുണ്ട്, ഇനിയിപ്പോൾ അവർ ഈ വീഡിയോ കാണുമായിരിക്കാം, അപ്പോൾ കാണുമ്പോഴായിരിക്കും ചിലപ്പോൾ അവർക്ക് അന്ന് ഞാൻ അനുഭവിച്ചൊരു ഫീലിംഗ് മനസ്സിലാവുക. എന്തായാലും ഇനി നമ്മുടെ മക്കളെയെങ്കിലും നമുക്ക് പിന്നെ ഒരാളെ കളിയാക്കാണ്ട്, അതായത് കളിയാക്കുമ്പോൾ പരിഹസിക്കുമ്പോൾ ആ കുട്ടി അത്ര വേദനിക്കും, നിനക്ക് ചിലപ്പോൾ ഗോഡ് തന്നത് നല്ലതാണ്, അതുപോലെ ആ കുട്ടിക്ക് ഗോഡ് കൊടുക്കാതെ നീ പരിഹസിക്കേണ്ടതല്ല, നീ കൂടെ ചേർത്ത് നിർത്തേണ്ടതാണ് എന്ന് നമ്മൾ നമ്മളെ മക്കളെ പഠിപ്പിച്ചു കൊടുത്താൽ നമുക്ക് ചിലപ്പം വേറൊരു കുട്ടി ഇതുപോലെ വേദനിക്കാണ്ട് അല്ലേ അങ്ങനെ നോക്കാൻ നമുക്ക് പറ്റും. നമുക്ക് എല്ലാവർക്കും അങ്ങനെ പറ്റട്ടെ എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. എൻ്റെ ഞാൻ അങ്ങനെ തന്നെ ആഗ്രഹിക്കുന്നു. പിന്നെ വേറെ ഇതിൻ്റെ ഇടയിലേക്ക് ഇതൊക്കെ പറഞ്ഞു ഞാൻ വേറൊരു കാര്യം പറയാം. ഇന്നാളെ 2 ദിവസം മുമ്പ് എൻ്റെ ഒരു ഫ്രണ്ട് എന്നോട് ചോദിച്ചു, നീ ഏത് ക്രീമാണ് മുഖത്ത് യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഈ ബോഡി ബോഡി ഷേമിൻ്റെ കഥ പറയുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്താ പറയുക മേക്കപ്പ് പ്ലസ് ആപ്പാണെന്ന് പറഞ്ഞു. ക്രീമല്ല, മേക്കപ്പ് പ്ലസ് ആപ്പാണ്. കാരണം എത്ര കറുപ്പിനേഴ് കാണുമെന്ന് നമ്മൾക്ക് പറഞ്ഞാലും കുറച്ച് വെളുക്കാൻ ആഗ്രഹം ഇല്ലാത്തവരായിട്ട് ആരും നമ്മുടെ ഇടയിൽ നമ്മൾ റയർ കേസാണ്. ഇല്ലാന്നല്ല, ഒരു ഫിൽറ്ററും ഇടാണ്ട് ഒറിജിനൽ ക്യാമലും ഒരു മേക്കപ്പ് ഇടാണ്ട് പൗഡർ ഇടാണ്ട് ലിപ്സ്റ്റിക് ഇടാണ്ട് നടക്കുന്ന ഇഷ്ടം പോലെ ആൾക്കാരെ എനിക്കും അറിയാം. ഞാൻ പറയുന്നത് അങ്ങനെയല്ല, പൊതുവെ നമ്മളെ കൂട്ടത്തിൽ നടക്കുന്നവരൊക്കെ അങ്ങനെയുള്ളവരാണ്, അപ്പം നമ്മളും അങ്ങനെയാണ്. അപ്പം ഞാൻ നമ്മൾ ഈ കാണുന്ന ഈ ക്യാമറയിലൂടെ കാണുന്ന ആ ഒരു രൂപം നമ്മൾ നേരിട്ട് കാണുമ്പോൾ ഒരിക്കലും ആരെയും നിങ്ങൾ പ്രതീക്ഷിക്കരുത്. അതുകൊണ്ട് എൻ്റെ കേസിൽ ഞാൻ അങ്ങനെയാണ് പറയുന്നത്, കാരണം ആരെയും നമുക്ക് ആർക്കും നമ്മൾ ആശ കൊടുക്കരുത് ആ നിങ്ങൾ ആളെങ്ങനെയാണ് എന്നുള്ളത്. കാരണം ക്യാമറ വേറെയാണ്, റിയൽ ലൈഫ് വേറെയാണ്. അപ്പം ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇതുവരെ നിന്നിലെ ഒരു എന്താ പറയുക എന്തോ ഒരു പ്രശ്നമായത്, ഞാൻ വിചാരിച്ചത് ഗ്യാസിൻ്റെ അതായിരുന്നു, എന്നല്ല ഇതായിരുന്നു. ഇതിങ്ങനെ ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ മനസ്സിൽ വെച്ച് നടന്ന പ്രശ്നമായിരുന്നു. ഇപ്പം ഇതൊക്കെ പറഞ്ഞപ്പോൾ നല്ല ആശ്വാസം, എന്താ പറയുക നല്ല റിലാക്സേഷൻ. അപ്പോൾ എന്തായാലും എൻ്റെ എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. കമൻറ്റ്സ് പോസിറ്റീവായാലും നെഗറ്റീവായാലും ഞാനത് സ്വീകരിക്കുന്നു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ രീതിയിൽ തന്നെ സ്വീകരിക്കുന്നു. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.